കരളു പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. ആധുനികതയുടെ കാലത്തിന് ശേഷമുള്ള തലമുറയിലെ മലയാളത്തിലെ പ്രമുഖനായിരുന്ന കവിയായിരുന്നു എ. അയ്യപ്പൻ. തെരുവിൻ്റെ കവിയായി അറിയപ്പെട്ട അദ്ദേഹം ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ തൻ്റെ വരികളിലൂടെ ലോകത്തിന് തുറന്നുകാട്ടി. പ്രണയത്തിൽ താനൊരു രക്തസാക്ഷിയാണെന്ന് പറഞ്ഞ കവി വിവാഹത്തിൽ വിശ്വസിച്ചിരുന്നുമില്ല. എന്നാൽ പ്രണയം നിലനിർത്താൻ എന്നും പ്രണയിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഹൃദയസ്പർശിയായ വരികൾ കൊണ്ട് ആളെ കൊല്ലുന്ന വിചിത്രമായ മനുഷ്യൻ. ലളിതമായ വാക്കിലൂടെ കവിതയെ ലോകത്തിനു മുന്നിൽ കാണിക്കാൻ കഴിഞ്ഞ എഴുത്തുകാരൻ. കവിതയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും അദ്ദേഹം ഒരു അത്ഭുതമാണ്. ഇറങ്ങി വരാൻ പറയില്ല ഞാൻ, ഇരിക്കാനിടമില്ലാത്ത എൻ്റെ ദുരിതമോർത്ത്. ഓർമ്മിക്കണം നീ മരണം വരെ, ഒന്നുമില്ലാത്തവൻ നിന്നോട് ഇഷ്ടം തുറന്ന് പറഞ്ഞതോർത്ത്. എന്നു പറയുന്ന കവി തൻ്റെ പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ജീവിച്ചത്. കവിതയോടുള്ള പ്രണയം ഓരോ വരികളിലും വെളിപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് മറ്റുള്ള കവിതകളെപ്പോലെ ചിട്ടയായ അവതരണ ശൈലി ഉണ്ടായിരുന്നില്ല. സാധാരണ മലയാള ഭാഷയിൽ വളരെ വ്യക്തമായി ഓരോരുത്തർക്കും മനസ്സിലാകുന്ന അവതരണ ശൈലിയായിരുന്നു കവി അയ്യപ്പൻ്റേത്. അദ്ദേഹത്തിന് 1 വയസ്സുള്ളപ്പോൾ അച്ഛനും 15 വയസ്സുള്ളപ്പോൾ അമ്മയും ആത്മഹത്യ ചെയ്തു. തുടർന്ന് സഹോദരിയുടെയും ഭർത്താവിൻ്റെയും സംരക്ഷണത്തിൽ വളർന്ന അദ്ദേഹം വിദ്യാഭ്യാസം കഴിഞ്ഞ് അക്ഷരം മാസികയുടെ പ്രസാധകനും പത്രാധിപരുമായി. പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു. 20 പതിപ്പുകളിലായി 2000-ൽ കവിതകളാണ് അദ്ദേഹം എഴുതിയത്. തെരുവുകളിലൂടെ അലഞ്ഞും വഴിയോരത്ത് കിടന്നും മുഷിഞ്ഞ താളുകളിൽ വരികൾ രേഖപ്പെടുത്തിയുമാണ് അദ്ദേഹം ജീവിച്ചത്. മദ്യപനായി കാണപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് എത്ര മദ്യപിച്ചാലും അക്ഷരത്തെറ്റില്ലാതെ തൻ്റെ കവിതയുടെ ഓരോ വരികളും വ്യക്തമായി പാടുവാൻ കഴിയുമായിരുന്നു. ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ ഓരോ മനസ്സിലും കവിതകൾ കൊണ്ട് ശില്പങ്ങൾ കൊത്തിവെച്ചു ശ്രീ അയ്യപ്പൻ. കവി മരണത്തിന് കീഴടങ്ങുന്നതിനും എത്രയോ നാൾ മുമ്പ് തന്നെ തൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നവർക്കുള്ള ഒസ്യത്യം എഴുതി വെച്ചാണ് പോയത്. അവസാനം മുഷിഞ്ഞ കടലാസിൽ കോറിയിട്ട പല്ല് എന്ന കവിത സമർപ്പിച്ച് ആരോടും യാത്ര പറയാതെയാണ് തെരുവിൻ്റെ കവി യാത്രയായത്. കവിതയെ തൻ്റെ ആത്മാവും ലഹരിയുമായി കൊണ്ടു നടന്ന അദ്ദേഹത്തെ പല വേദികളിലും അപമാനിതനാക്കി പറഞ്ഞുവിടുകയുണ്ടായിട്ടുണ്ട്. നിഷേധി എന്ന് പലരും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തു. എങ്കിലും അയ്യപ്പൻ എന്ന നിഷ്കളങ്കനായ തെരുവിൻ്റെ കവിക്കും അദ്ദേഹത്തിൻ്റെ വരികൾക്കും ആരാധകർ ഒരുപാടാണ്. 2010 ആശാൻ പുരസ്കാരം ഉൾപ്പെടെ ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് ലഭിച്ചിട്ടുണ്ട്. 2010 ആശാൻ പുരസ്കാരം 23 ചെന്നൈയിൽ വാങ്ങാനിരിക്കെയാണ് 21 വൈകിട്ട് 6 മണിക്ക് അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് അന്തരിക്കുന്നത്. വഴിയിൽ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന അദ്ദേഹത്തെ പോലീസിൻ്റെ ഫ്ലയിങ് സ്കാഡ് കണ്ടെത്തുകയായിരുന്നു. അജ്ഞാതനായ ഒരാൾ എന്ന രീതിയിൽ ഹോസ്പിറ്റലിലെത്തിച്ച അദ്ദേഹത്തെ മരണശേഷമാണ് കവി അയ്യപ്പനാണെന്ന് തിരിച്ചറിയുന്നത്. പല്ല് എന്ന കവിത ചെന്നൈ പുരസ്കാര വേളയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ കൈമടക്കിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ വരികളുടെ മാന്ത്രികതയെ, അതിൻ്റെ ലഹരിയെ ആരാധിക്കാത്ത കവിതാപ്രേമികൾ ഉണ്ടാവില്ല. കവി ആരാധിച്ചിരുന്നത് ദൈവത്തെയല്ല, പ്രണയത്തെയാണെന്ന് പലരും പറഞ്ഞു. ഒരാൾക്ക് പ്രണയത്തെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും ഇത്രയധികം കാഴ്ചപ്പാടുകളും ചിന്തയും ഉണ്ടാകുന്നതെങ്ങനെയെന്ന് കവി അയ്യപ്പൻ്റെ കവിതകൾ, ആ വരികൾ നമുക്ക് പറഞ്ഞു തരും. കവി അയ്യപ്പനെ പോലെയാവാൻ പലരും ശ്രമിച്ചു. എന്നാൽ മുഴുക്കുടിയന്മാരായി എന്നതിലപ്പുറം വേറൊന്നും നടന്നില്ല. തെരുവോരങ്ങളിൽ പാതി ചിമ്മിയ കണ്ണുകളും മനസ്സിലും കരളിലും ലഹരിയായി അദ്ദേഹത്തെ കാണാൻ സാധിക്കുമായിരുന്നു. ആർക്കും ശല്യമില്ലാതെ, ആരാലും അറിയപ്പെടാതെ ചിന്തയുടെ ലഹരിയിൽ അദ്ദേഹം അലഞ്ഞു നടന്നിരുന്നു. എന്നോ നഷ്ടപ്പെട്ടുപോയ പ്രണയത്തെ കവിതയാക്കി, ആ കവിതയെ ജീവിതമാക്കി, ഓരോ വരികളെയും പ്രണയിച്ച് എ. അയ്യപ്പൻ എന്ന മഹാകവി മരണം വരെ ആരോടും പരാതിയും പരിഭവവുമില്ലാതെ ജീവിച്ചു. മരണമില്ലാത്ത വരികൾ സമ്മാനിച്ച മഹാനായ കവിക്ക് മരണത്തിനു മുകളിലൊരു ജീവിതം നൽകി ജനങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വരികളെയും പ്രണയിക്കുന്നു.
ആ വരികളിലൂടെ എ അയ്യപ്പൻ എന്ന മഹാകവി ഇന്നും ജീവിക്കുന്നു.